വെൽക്കം ടു ദേ രുചി. ഈ ചോറ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് ചിലപ്പോൾ കറി ഉണ്ടായിരിക്കും, സാമ്പാർ, ഉപ്പേരി, പപ്പടം, മോര്, രസം, ഇനി പവയൽ, അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ടായിരിക്കും. എന്നാലും നമ്മൾ ചോദിക്കും, അച്ചാറുണ്ടോ, ഏതെങ്കിലും ഒരു അച്ചാർ ഇത്തിരി കിട്ടാൻ. ഇതൊക്കെ പോട്ടെ, ഈ വക ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ചോറിൻ്റെ കൂടെ കുറച്ച് മോരും കുറച്ച് അച്ചാറും കൂടി കഴിക്കാൻ, ഇപ്പോൾ ഏതച്ചാറാണെങ്കിലും കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിന് മരുപോലെ നമ്മൾ ഹോസ്റ്റലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അച്ചാർ. ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് മഹിമ ചേച്ചി, എനിക്ക് എപ്പോഴും ചോറിൻ്റെ കൂടെ എന്തെങ്കിലും അച്ചാർ വേണം, അച്ചാർ വേണം, ഒന്ന് തൊട്ട് കൂട്ടാൻ. അത് കിട്ടുമ്പോൾ, അത് കഴിക്കുമ്പോഴുള്ളൊരു സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ഫീലാണ് അല്ലേ. അപ്പൊ ഇന്ന് ദേ രുചിയിൽ നമ്മൾ ആ ഒരു സുഖമാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് അല്ലേ. കുറെ അച്ചാറുകൾ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്, അപ്പൊ സമയത്ത് കളയുന്നില്ല, നമുക്ക് തുടങ്ങാൻ ചെയ്യാം. ഇന്നിപ്പോ നമുക്ക് എത്ര അച്ചാറുകൾ ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഒരു മൂന്ന് അച്ചാർ കാണിക്കാന്ന് വിചാരിച്ചു. ആദ്യത്തെ അച്ചാർ ഏതാ? നമ്മള് ഫസ്റ്റ് ഒരു വെജിറ്റബിൾ പിക്കിളാ ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന മൂന്ന് തരം വെജിറ്റബിൾസ്, റാഡിഷ്, ക്യാരറ്റ്, ചൗ ചൗ. ചൗചവിന് പകരം മാങ്ങ ഉപയോഗിക്കാം, പച്ചമാങ്ങ ഉപയോഗിക്കാം. അങ്ങനെ ഞാനിത് മൂന്നും എടുത്തേക്കുന്നു. ഓക്കെ, അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇതിപ്പോൾ ഒരു അരക്കപ്പ് ഉണ്ടാവും ഇതെല്ലാം കൂടെ. കൂടാതെ നമുക്ക് വേണ്ടത് കടുക്, കായം, ഉലുവ, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഓക്കെ, പിന്നെ എണ്ണ. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള അച്ചാറല്ല, അച്ചാർ പൗഡർ ചേർത്ത അച്ചാറല്ല, വൈറ്റ് കളറിൽ, വൈറ്റ് കളർ അച്ചാറാണ്. തുടങ്ങല്ലേ നമ്മള്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇച്ചിരി വിനീഗറും സോൾട്ടും കൂടെ ചൂടാക്കും. ഓ ശരി ശരി, കത്തിക്കട്ടെ. വിനീഗർ ഇങ്ങനെ ഡയറക്റ്റ് ചൂടാക്കുന്നതിന് വെള്ളം കൂടെ ഒഴിക്കും കേട്ടോ. ശരി ശരി, അരക്കപ്പ് അല്ലേ നമ്മുടെ അടുത്ത് വെജിറ്റബിൾസ് അല്ലേ, വിനീഗർ എത്ര എടുക്കും? വിനീഗർ ഇപ്പൊ നമ്മൾ ഒരു അരക്കപ്പ് തന്നെ എടുത്തു. ഓക്കെ, കാൽക്കപ്പ് മതി. നന്നായിട്ട് ഉപ്പിട്ട് ബോയിൽ ചെയ്യാം. ഇത് തിളച്ച് വരുമ്പോ വെജിറ്റബിൾസ്? അല്ല, തിളച്ച് ഉടനെ എടുത്തില്ല, തിളച്ച് കഴിഞ്ഞ് ആറി കഴിഞ്ഞിട്ട് എടുത്തുള്ളു, അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ ക്രഞ്ചിനെസ് അങ്ങ് പോകും. ആണല്ലേ, ചെറിയ ചൂടോടെ ഇട്ടാൽ കുഴപ്പമില്ല, കഴിയുന്നതും ഇച്ചിരി കൂളായിട്ട് ഇടുന്ന നല്ല. ഇപ്പൊ നമ്മൾ ഈ അച്ചാറ് മിക്ക വീട്ടിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ വാങ്ങും, കൂടുതൽ നല്ലത് ഉണ്ടാക്കുന്നത് എപ്പോഴും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, എണ്ണ തെളിഞ്ഞ് കിടക്കണം, അല്ലെങ്കിൽ പൂത്തും, പിന്നെ സോൾട്ട് ഒക്കെ മുമ്പിലായിരിക്കണം. ഉപ്പ് കുറവാണെങ്കിലും പെട്ടെന്ന് ചീത്തേക്കും. നന്നായിട്ട് ചൂടായി, ഓഫ് ചെയ്യണേ. ഇതൊന്ന് ആറണം അല്ലേ, ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. കണ്ട് പറവിനുള്ള സംഭവങ്ങൾ അല്ലേ, ഇച്ചിരി എണ്ണ ഒഴിക്കാം. പിന്നെ നമുക്ക് കടുക്, കുറച്ചില്ല, സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന ഉലുവ, ഉലുവ, കായം അല്ലേ, ഇതൊക്കെ ചേർക്കുന്നു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചൂടെ ചേർക്കുവേ, അതൊക്കെ ചേർത്തിട്ടായിരിക്കും. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, രണ്ട് പച്ചമുളക്, ഇതിപ്പോ നന്നായിട്ടെല്ലാം മൂത്തു മൂത്തു. ഞാനിത് തീ ഓഫ് ചെയ്യുവാണ്, ഓഫ് ചെയ്തിട്ട് ഇച്ചിരി കായം പൊടി ഇടുക. അച്ചാറിലെ നമ്മൾ നല്ല മണം കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് കായം. ഇതെല്ലായി, ഇനി നമുക്ക് എന്തൊക്കെയായിരുന്നു വെച്ചാൽ, കുറച്ച് വിനീഗറും അതിൽ കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് അതിലാണ് നമ്മൾ വെജിറ്റബിൾസ് ഇടുന്നത്. കാരണം അതിന്റെ ആ ഒരു ക്രഞ്ചിനെസ് അങ്ങനെ തന്നെ നിൽക്കാനായിട്ടും അതിൽ ആവശ്യത്തിനൊക്കെ പുളിയും ഉപ്പൊക്കെ പിടിക്കാനായിട്ടും അച്ചാറിന്റെ ഒരു സ്വഭാവം അങ്ങനെയല്ലേ. ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല രുചിയാണ്. സംഭവം ഇപ്പൊ കഴിഞ്ഞോ? ഞാനും നമുക്ക് ഇനിയും പരിപാടികൾ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ നിൽക്കുകയാണ്. ഇത് വെള്ളക്കി ഇടുന്ന അച്ചാറല്ലേ, പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, കാരണം ആ വറവിട്ടതിൽ വേണ്ട ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മണമുണ്ട്. വെജിറ്റബിൾ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം വിനാഗിരിയും ഉപ്പും വെള്ളവും ചേർത്ത് തിളപ്പിക്കുക, ഇതൊന്ന് തണുക്കാൻ വെക്കുക. തണുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ ക്യാരറ്റ്, ചൗചൗ, റാഡിഷ് ഇത്രയും കൂടി ചേർക്കുക. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് അതിനുശേഷം ഉലുവയും കായവും ഇഞ്ചിയും വെളുത്തുള്ളിയും
പച്ചമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഈ കൂട്ട് നമ്മൾ നേരത്തെ വിനാഗിരിയിലിട്ട് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ചേർത്ത് ഇളക്കി നമുക്ക് ഉപയോഗിക്കാം. നോക്കട്ടെ കേട്ടോ, ചേച്ചിയുടെ കൊതിച്ച് നിൽക്കേ, അത് കാണാൻ ഒരു രസം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ടി വിയിലൂടെ അച്ചാറ് കുടിക്കേണ്ടി വരും. ഇത് പിടിച്ചു പിടിച്ചു ഇച്ചിടെ പിടിക്കണമെങ്കിൽ നാളെ പറയുമ്പളേ വായി വെള്ളം വരുന്നു. പുളി നല്ലോണം ഉപ്പും എരിവ് ഭയങ്കരമായിട്ടൊന്നും ഇല്ലാട്ടോ, കാരണം നമ്മള് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ആയിട്ടില്ല പിന്നെ നല്ല ഉപ്പും നല്ല പുളിയും ഒക്കെ ഉണ്ട്. നാളെ കൂടി ഒക്കെ ആവുമ്പോഴല്ലോ ഉശീരൻ സംഭവമായിരിക്കും. എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയ അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ചേച്ചി നമുക്കിന്ന് അടുത്ത അച്ചാറിലേക്ക് കടക്കാം. അച്ചാറിലേക്ക് കടക്കാം, പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ട് ആറി നമുക്ക് ബോട്ടിലേക്ക് ആക്കിയല്ലോ. ഓക്കെ, ഇനിയിപ്പൊ അത് ആക്കി വെച്ചാൽ പിന്നെ സൗകര്യാർത്ഥം നമുക്ക് എടുത്ത് കഴിക്കാലോ. അപ്പൊ അതെ, ഒരച്ചാർ മുഴുവൻ നല്ല ഈ സുന്ദരി ചാറിലായി കഴിഞ്ഞു. ഏ, നമുക്കിനി അടുത്ത അച്ചാറിലേക്ക് കടക്കാം. അടുത്ത അച്ചാർ കാണാം. നമ്മുടെ അച്ചാർ യാത്ര തുടരുകയാണ്. ആദ്യത്തെ ഒരു അച്ചാർ കണ്ടു, വെജിറ്റബിൾ അച്ചാറായിരുന്നു, അടുത്ത അച്ചാറിലേക്ക് പോകുകയാണ്. അപ്പോ എന്താണ് അച്ചാറിന്റെ പേര്? അച്ചാർ എന്നും പറയാം, ചട്നി എന്നും പറയാം. ആ ഒരു പരുവത്തിലാണ് പ്രിസർവ് ചെയ്ത് വെക്കാം. ചട്നി ആണെങ്കിലും പ്രിസർവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എന്താണ് സംഭവം? ഇത് നമ്മള് ഡേറ്റും റൈസിൻസും കൂടെ ബിരിയാണിയുടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ചട്നിയാണ്. ശരി ശരി ശരി. അപ്പൊ അതിന് വേണ്ടത് ഡേറ്റ്സും, ഡേറ്റ്സ് ഒരു അരക്കപ്പ്, അതിലേക്ക് റൈസിൻസ് ഒരു കാൽ കപ്പ്, അതൊരു കാൽ കപ്പ് വിനീഗറിൽ സോക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ എത്ര നേരം വെക്കണം? ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മിനിമം വെക്കണം. വെക്കണം. ഓക്കെ, അങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നല്ലി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചോപ്പ് ചെയ്തത്, പിന്നെ പച്ചമുളക് രണ്ടെണ്ണം, പിന്നെ മുളക് പൊടി, പഞ്ചസാര, ഉപ്പ്, പിന്നെ കടുക് പൊട്ടിക്കണമെങ്കിൽ നിർബന്ധമില്ല, കടുക് പൊട്ടിക്കണമെങ്കിൽ കടുക് കറിവേപ്പില. ഒരു അച്ചാർ പോലെയൊക്കെ തോന്നാൽ നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് പിക്കിളാണ്. അതായത് ഡേറ്റ്സും റൈസിൻസും, അതായത് നമ്മുടെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, ഉണക്കമുന്തിരി ചേർത്തിട്ടുള്ള അച്ചാർ. പക്ഷെ സ്വീറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ അതെന്താ ചെയ്തിരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് വിനീഗറിലിട്ടൊന്ന് സോക്ക് ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓടിപ്പോയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ തുടങ്ങാം. തുടങ്ങാം. ഇപ്പൊ എണ്ണ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ, അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തു. വെളിച്ചെണ്ണ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും. ആണല്ലേ, നല്ലെണ്ണയാണ് യൂസ് ചെയ്യുക, സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്തേക്ക് ഞാൻ നമ്മൾ പറഞ്ഞ പോലെ മൂന്നല്ലി ഉള്ളു, വെളുത്തുള്ളി ഉണ്ട്, വളരെ കുറച്ച് വെളുത്തുള്ളി ഉള്ളു, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, രണ്ട് മൂന്ന് മുളക് കൂടി ഇട്ടേക്കാം. പച്ചിലി മുളക് അല്ലേ. തീ കുറച്ചിട്ട് ഞാൻ ഈ മുളക് രണ്ടു മൂന്നെണ്ണം മാറ്റുക കേട്ടോ, നമുക്ക് അവസാനം മിക്സ് ചെയ്യാനായിട്ട് എടുക്കും. ഓക്കെ, ഓഫ് ചെയ്തു, തീ ഓഫ് ചെയ്തു, എരിഞ്ഞു കൊണ്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് മുളക് ഈ ഡേറ്റ് ആൻഡ് റൈസ് മിക്സ്ചറൂടെ ഈത്തപ്പഴവും ഉണക്കമുന്തിരിയും സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വിനീഗറിൽ, അത് ഇതിലേക്ക് ചേർക്കാം അല്ലേ. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് അരക്കണേ? അതെ, എല്ലാം കൂടി ചേർത്തിട്ടാണ് അരക്കണേ. ഇങ്ങനെ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ ഇതങ്ങോട്ട് ആഡ് ചെയ്ത് നാരങ്ങയോടുണ്ടെങ്കിൽ ഡേറ്റ് ആൻഡ് ലൈം പിക്കിൾ പോലെ ആവാം. ചുരുക്കിട്ട് ഇത് അരച്ചെടുക്കണം. അരച്ചു കഴിഞ്ഞാൽ പിന്നെ കടുക് വറുത്ത്, യൂഷ്വലി കടുക് വറുക്കാറില്ല, ബിരിയാണിക്കൊക്കെയാണ് അങ്ങനെ ഉപയോഗിക്കാം, പക്ഷേ രണ്ട് മൂന്ന് മണിക്കൂർ വെക്കണം, എന്നാലേ ഫ്ലേവർ നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഏകദേശം ഒന്ന് തണുത്തല്ലേ, അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോ വേണമെങ്കിൽ കുറച്ച് പീസസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അത് കുറച്ച് മാറ്റി വെച്ചാൽ മതി, കഴിക്കാനായിട്ട് അങ്ങനെയും ചെയ്യാം. നമുക്ക് വേണം ശകലം എടുത്ത് വെക്കാം കേട്ടോ, ശകലം ബാക്കി അരച്ചെടുക്കണേ. Thank you.
നല്ലോണം പേസ്റ്റ് ആയല്ലേ? ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് അല്ല, ചെറിയ തരി ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ പറ്റുന്ന മാതിരിയാണ് കിടക്കുന്നത്. തോലൊക്കെ, കാരണം നമ്മുടെ ഡേറ്റ്സിന്റെ തോലൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ കിട്ടുന്നുണ്ട്. മാറ്റിവെക്കുക. നമുക്ക് ഈ പാൻ തന്നെ വേണേ യൂസ് ചെയ്യാം. ഇതൊരു എളുപ്പമാണ്. ഞാൻ അല്ലെങ്കിൽ ഈ അച്ചാർ ഉണ്ടാക്കുന്ന പോലെയാണ് എല്ലാം ഉണ്ടാക്കുന്നതെങ്കിലും ഞൊടിയിടയില്ല. കുറച്ച് എണ്ണ കടുക്. പൊട്ടിത്തുടങ്ങി. ഇതെല്ലാം ആഡ് ചെയ്യാം. നമ്മൾ അരക്കാതെ മാറ്റി വെച്ചതായത്, അതായത് റൈസിൻസും ഡേറ്റ്സും ഒക്കെ അങ്ങനെ കിടപ്പുണ്ട്. കിടക്കുന്നുണ്ട്. ഇപ്പൊ അരച്ചത് ചേർക്കാം അല്ലേ? അരച്ചത് ചേർക്കാം. ഇതൊക്കെ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തല്ലേ. ഇനിയിപ്പം ജസ്റ്റ് മിക്സ് ആയാൽ മതി. ഇതിൽ നമ്മൾ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? ഇതിൽ നമ്മൾ വിനീഗർ ചേർത്താ നീട്ടുന്നേ. ഗ്രേവി വേണമെങ്കിൽ അത്, വിനീഗർ നമ്മൾ ഉണ്ടാക്കുന്ന ദിവസമാണ് ഭയങ്കര വിനീഗറിന്റെ കുത്തല് തോന്നും. രണ്ടു ദിവസം ഇരിക്കുമ്പോൾ അറിയില്ല. അപ്പൊ നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ആവശ്യത്തിന് കുറച്ച് വിനീഗർ ഒഴിച്ച് ഒഴിക്കുക. അപ്പോ റെഡിയായി. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം, അതുപോലെ എനിക്ക് കഴിക്കാം. നോക്കാം. എളുപ്പത്തിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ വിജിക്കിനി ഉണ്ടാക്കാൻ ഒരു ഡിഷ് ഇവിടെ ഞാൻ ആയതുകൊണ്ട് എത്ര മാത്രം ഉണ്ടാക്കുന്നറിയില്ല. ഡേറ്റ്സും റേസിൻസും വെച്ച് എങ്ങനെയാണ് സ്വീറ്റ് പിക്കിൾ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഡേറ്റ്സും റേസിൻസും വിനാഗിരിയിൽ സോക്ക് ചെയ്ത് 2 മണിക്കൂർ വെക്കുക. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽ മുളകും ചേർത്ത് തീ അണച്ച ശേഷം മുളക് പൊടിയും കൂടി ചേർക്കുക. അതിനുശേഷം സോക്ക് ചെയ്തെടുത്ത ഈന്തപ്പഴവും ഉണക്കുമുന്തിരിയും കൂടി ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഈ കൂട്ട് തണുത്ത ശേഷം മിക്സിയിൽ അരച്ചെടുക്കുക. ഇനിയൊരു പാനിലേക്ക് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും നേരത്തെ അരച്ചെടുത്ത കൂട്ടും വിനാഗിരിയും ചേർത്ത് നന്നായി യോജിപ്പിച്ചാൽ സ്വീറ്റ് പിക്കിൾ റെഡി. ഈത്തപ്പഴം അതേപോലെ ഉണക്കമുന്തിരിയുടെ അച്ചാറാണ് കഴിക്കാൻ പോകുന്നത്. നോക്കട്ടെ. അതിന്റെ ഒക്കെ മധുരത്തിന്റെ ഒപ്പം തന്നെ എരിവ് നിൽക്കുന്നുണ്ട്. ചില്ലി അരച്ചു, അതുപോലെ നമ്മൾ വറവിടാനൊക്കെ ചേർത്തു. മധുരമാണ് ഈ അച്ചാർ മണ്ടി ഒഴിവാക്കരുത് കേട്ടോ. മധുരത്തിന്റെ ഒപ്പം തന്നെ നല്ല എരിവുള്ളതുകൊണ്ട് നല്ല സ്ട്രോങ് അച്ചാറാണ് ഇതിന്റെ. ഇതെന്നറിയാം, നമുക്ക് കടിക്കുന്നു വേണ്ട, ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടായിട്ട്. അപ്പോൾ അച്ചാർ നമ്പർ 2 ഏകദേശം ഒരു തീരുമാനമായി കിട്ടി. നല്ല അടിപൊളി അച്ചാറായിരുന്നു. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർന്നില്ല, ഇനിയും നമ്മൾ ഒരച്ചാർ കൂടി തരും അല്ലേ. ആണല്ലേ, സ്വീറ്റ് ലൈം പിക്കിളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്ക് നോക്കാം. സ്വീറ്റ് ലൈം പിക്കിൾ. അപ്പൊ ലൈം ഉണ്ട്, സ്വീറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. നല്ലൊരു അച്ചാറായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. തുടങ്ങാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ഇതിന് നമ്മള് നാരങ്ങ എടുത്തേക്കുന്നത്. ഇതൊരു 6 നാരങ്ങ, 8 ആയിട്ട് കീറിയത്. അപ്പൊ അത് നമ്മൾ 2 ദിവസം ഉപ്പിലിട്ട് വെക്കുക. ഉപ്പും ഇച്ചിരി മുളക് കീറിയതും കൂടി ഇട്ട് 2-3 ദിവസം വെച്ചാൽ നല്ലത്. അപ്പൊ അതിൽ വിനീഗർ ചേർക്കുമോ? ഇല്ല, വിനീഗർ ഒന്നും ഇല്ല. അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. നാരങ്ങ എന്നുള്ള ഉപ്പിട്ട് വെക്കുമ്പോൾ നല്ല പുളി ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ കടുക് പരിപ്പ്, കായം, ഉലുവ, കടുക്, പിന്നെ ഇച്ചിരി ജീരകപ്പൊടി ഉണ്ട്, ശകലം, മഞ്ഞൾ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, വറ്റൽമുളക്, വറ്റൽമുളക്, കുറച്ച് പഞ്ചസാര. അപ്പൊ തുടങ്ങാം. നല്ലെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കടുക് ഇട്ടു, കടുക് കുറച്ച് ഇടുക, കുറച്ച് മുളക് പൊടി ഇട്ടു. എണ്ണ ചൂടാക്കി, കടുകിട്ടു, അതേപോലെ തന്നെ ഉലുവിട്ടു, വറ്റൽ മുളകും ഇട്ടു. അതെ, കടുക് പൊട്ടി തുടങ്ങി. അപ്പൊ അതിനകത്തേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത് ഇച്ചിരി പേസ്റ്റ് കൂടെ ചേർക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് തന്നെ അല്ലേ. അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, നന്നായിട്ട് മൂത്തു.
മുത്തുകൊണ്ട് അഴിച്ച് വിനീഗർ ആഡ് ചെയ്യുവാണ്. നമ്മളിതിനകത്ത് ഞാൻ പറഞ്ഞില്ല വേറെ ഗ്രേവി ഇല്ല. നമ്മൾ ലൈം പിക്കിൾ ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ലൈം വെച്ചിട്ട് പല കോമ്പിനേഷൻസിൽ ഉണ്ടാക്കാം. അതായത് ലൈം ഈന്തപ്പഴം മിക്സ് ചെയ്തിട്ടുള്ള അച്ചാർ, അതേപോലെ ലൈം ഗാർലിക് അച്ചാർ ഉണ്ടാക്കാം. അതെ, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വെറും ലൈം ആണ്, പക്ഷേ സ്വീറ്റ് ലൈം അച്ചാറാണ്. പിന്നെ ലൈമും റൈസിൻസും കൂടെ ഇടാം. ആ ലൈമും റൈസിൻസും ലൈമും വെജിറ്റബിൾസും ഇടാം. പല കോമ്പിനേഷനിലും ഉണ്ടാക്കാം. അതിനകത്തേക്ക് നന്നായിട്ട് പഞ്ചസാര, ഇതിന് പകരം ശർക്കര വേണേലും ഇടാം. ഓക്കെ, ഷുഗറിന് പകരം. കായം പൊടി ഇടണം. നല്ല ഒയ്യോ, ഉപ്പിലിട്ട് വെച്ച നാരങ്ങ. പിന്നെ അത് ഇനി സോൾട്ടോ ഷുഗറോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്യാം. തിളച്ചു വരണോ നല്ലോണം? ആ ശരിക്കും ഇതിട്ട് ഇതിനകത്ത് ഇച്ചിരി ലിക്വിഡ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം തിളപ്പിച്ച് വറ്റിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവസാന ലൈം ചേർത്താൽ മതി. ഓക്കെ, ആറി കഴിഞ്ഞിട്ട് ഒരു പാല് വരുമ്പോൾ ഓഫ് ചെയ്യാം. പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടാറണം. ചൂടാറി കഴിഞ്ഞിട്ട് ഈ കടുക് പരിപ്പ് കൂടെ ചേർക്കണം. ഈ ചൂടോടെ തന്നെ ചേർത്ത് തന്നെ കയ്പ്പിറങ്ങും. ആറി കഴിഞ്ഞിട്ട് ഓക്കെ ചേർത്തിട്ട് മുകളിലേക്ക് മാറ്റാം. ചൂടൊന്നും ആറട്ടെ. ഏറ്റവും ഫേവറേറ്റ് അച്ചാർ ഏതാ? എനിക്ക് കടുമാങ്ങ അച്ചാറാണ് ഏറ്റവും ഇഷ്ടം. ക്രഞ്ചി ആയിട്ടുള്ള കടുമാങ്ങ അച്ചാർ. അപ്പം നന്നായിട്ട് കൂളായി. നമുക്ക് കുറച്ച് കടുക് പരിപ്പ് ഇടാം. ഏകദേശം ഒന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടുള്ള ഒരു പാത്രത്തിലൊക്കെ ഇട്ട് ബാക്കി ഞാൻ കഴിച്ചു നോക്കിയിട്ട് വിവരം പറയാം കേട്ടോ. സ്വീറ്റ് ലൈം പിക്കിൾ. സ്വീറ്റ് ലൈം പിക്കിൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നാരങ്ങ, ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും ചേർത്ത് രണ്ട് ദിവസം മുൻപേ തന്നെ ഉപ്പിലിട്ട് വെക്കുക. ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് കടുക്, ഉലുവ, വറ്റൽമുളക്, പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കൂടാതെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് മൂപ്പിക്കുക. ഇതിലേക്ക് വിനാഗിരിയും പഞ്ചസാരയും ചേർത്ത് ഇളക്കുക. ഇനി കായം പൊടിയും ഉപ്പിട്ട നാരങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഈ മിക്സ് തണുക്കാൻ വയ്ക്കുക. തണുത്ത ശേഷം കടുക് പരിപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ലൈം പിക്കിൾ റെഡി. ഇതിന് മധുരമാണോ പുളിയാണോ ഏറ്റവും കൂടുതൽ? എല്ലാം ഒരുമിച്ച് നിൽക്കും, എല്ലാം ഉണ്ടാവും. എരിവില്ലേ? എരിവുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, ആൻഡ് ലെമണിൻ്റെ ആ ഒരു മണമുണ്ട്. അതുപോലെ നമ്മളിപ്പം കടുകിൻ്റെ പൊടി ഇട്ടതിൻ്റെയാണോ ആ ഒരു ഇടയ്ക്കിടെ ഇങ്ങനെ കടിക്കുന്ന സംഭവം? അപ്പോൾ ചേച്ചി തകർത്തു. ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, കാരണം അച്ചാറുകളുടെ ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്. അച്ചാറുകളുടെ ഒരു എപ്പിസോഡായിരുന്നു. തന്നെ കൈ ചക്കരയാണ്, മുത്താണ്, പൊന്നിൻ ഗുണമാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു എപ്പിസോഡായിരുന്നു. ഇതുപോലെ നല്ലൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ പറയാം.